ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാദസംരക്ഷണത്തെ പറ്റിയുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഒരു ഈസി വേ ഓഫ് പെഡിക്യൂറും ആണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു കുട്ടി ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഫീറ്റ് ബ്രൈറ്റനിങ് ആണ്. അതായത് നമ്മുടെ കാലിലെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കാലിലുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കാലിലെ മൊരി. ഇവ രണ്ടിനും കൂടിയുള്ളൊരു ടിപ്പാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയും അതുപോലെ തന്നെ ഒരു ചെറു നാരങ്ങയും കുറച്ച് തേനുമാണ്. ഇത് മൂന്നും പാദസംരക്ഷണത്തിനെ പറ്റിയ ഒരു എളുപ്പ വഴിയാണ്. ആദ്യം നമ്മളൊരു ബൗളെടുക്കുക, അതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ച് തേനും അതുപോലെ തന്നെ കുറച്ച് മുൾട്ടായ മുൾട്ടയും കൂടി ആഡ് ചെയ്യുക. ഈ മുൾട്ടാനിമിൾട്ടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു പേസ്റ്റ് രൂപത്തിലാക്കി ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കുക. മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യെടുക്കുക. നെയ്യെടുത്തതിന് ശേഷം ഇത് നമ്മുടെ കാലിലും കാലിൻ്റെ ഉപ്പൂറ്റിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റിവെച്ചേക്കുന്ന ഈ പാക്ക് കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലിൽ ഈ പാക്ക് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് വെച്ചേക്കുക. 20 മിനിറ്റ്സിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കാലിലെ നിറം വർദ്ധിക്കുന്നതായിട്ടും അതുപോലെ തന്നെ കാലിലെ മുരി മാറുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ടാണ്. അടുത്തായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കാലിൽ നിന്ന് ടാൻ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേസിലും കയ്യിലും കാലിലും ഒക്കെ ടാൻ വരാറുണ്ട്. അപ്പോൾ ഈ ടാൻ ഫേസിലും കയ്യിലേക്കെ ടാൻ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്ക് കാലിലെ ടാനും റിമൂവ് ചെയ്യാം. അതിനാദ്യമായിട്ട് വേണ്ടത് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടതൊന്നാണ് ഒരു ഏത്തപ്പഴം. ഈ ഏത്തപ്പഴവും അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് പച്ചമഞ്ഞൾ. ഈ ഏത്തപ്പഴവും പച്ചമഞ്ഞളും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിടുക. അതിനുശേഷം നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റുക. ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് കൂടി മിക്സ് ചെയ്യുക. പാല് കൂടി മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കാലിൽ പുരട്ടാവുന്നതാണ്. ഇതും ഒരു 20 മിനിറ്റ് കാലിൽ വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് കാല് കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺ ടാൻ ഈസി ആയിട്ട് റിമൂവ് ചെയ്യും. അടുത്ത ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ കാലിൽ നിന്ന് എങ്ങനെ ഡ്രൈ സ്കിൻ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ വരുന്നൊരു പ്രോബ്ലമാണ് കാല് വിണ്ട് കീറുന്നത്. അപ്പം ഇത് ചിലർക്ക് വേദന കൂടി ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ പരിസരത്തുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ട ഒന്നാണ് ആര്യവേപ്പിൻ്റെ ഇല. അതിനോടൊപ്പം തന്നെ വേണ്ട മറ്റൊരു കാര്യമാണ് പച്ചമഞ്ഞൾ. ഈ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കാലിൽ തേച്ച് പുരട്ടാവുന്നതാണ്. ഇത് കാലിൽ തേച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആഴ്ചയിൽ 3 രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മാറിക്കിട്ടും. അതിനുശേഷം കുറച്ച് കറ്റാർവാഴ ജെല്ലും കൂടി കഴുകിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാല് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അടുത്ത് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈസി വേ ഓഫ് പെഡിക്യൂർ ആണ്. അതായത് എല്ലാവർക്കും ആഗ്രഹമാണ് അവരവരുടെ കാല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമുക്ക് ചെയ്യാം. അത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നൊരു കാര്യമാണ് ബേക്കിംഗ് സോഡ, അല്ലെങ്കിൽ സോഡാപ്പൊടി. ഈ സോഡാപ്പൊടി നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാലതിലേക്ക് മുക്കി വെക്കുക. കാലതിലേക്ക് മുക്കി വെച്ച് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് തേച്ചൊരച്ച് കഴുകുക. അപ്പോൾ ഇതേ ബേക്കിംഗ് സോഡ തന്നെ നമുക്ക് വെള്ളത്തിൽ ചാലിച്ച് നമ്മുടെ നഖങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, തേച്ച് കൊടുക്കുകയാണെങ്കിൽ നഖങ്ങൾ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഷൈനിങ് ആയിട്ടിരിക്കുന്നതായിട്ടും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക് യു.